ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ. അപ്പോൾ എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനല് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാരും മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം പേജിന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. സംഭവം എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താ പറയുക, ബോ വെച്ച് കൊടുക്കുമല്ലോ നമ്മൾ തലയിൽ, ഹെയർ ബാൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തിട്ടും നിങ്ങൾക്ക് തരും. അല്ലാണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ, ചിലതൊക്കെ കുട്ടികൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയുടെ അവിടെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പലർക്കും വെച്ച് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത നല്ല മെറ്റീരിയൽ കൊണ്ട് നമ്മൾ എന്താ പറയുക, ആ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഐ ഡി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടുന്ന് വാങ്ങുക. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോ ഡ്രസ്സ് കളർ ഇതിനനുസരിച്ചൊക്കെ ചെയ്ത് തരും. അതല്ല നല്ല ഹെവി വർക്കിൽ വേണമെങ്കിൽ അതും ചെയ്തുതരും. റേറ്റ് അഫോർഡബിൾ ആണോ ചോദിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ഓരോന്നിനും ഓരോ മെറ്റീരിയൽ നല്ലതാകുമ്പോൾ നമ്മൾ റേറ്റ് നല്ലോണം കൊടുക്കേണ്ടി വരുമല്ലോ. എന്നുവെച്ചാൽ ഓവർ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കാര്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തമ്പനയിൽ കണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിതിന് കുറേ മുന്നേ ഞാൻ ഒരു പർപ്പിളാണോ, പർപ്പിൾ ഹോളിലാണ് തോന്നുന്നു, ഞാനൊരു NYbae ഫേസ് സിറം വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ എന്താ പറയുക, NYbae സ്കിൻ ഫിഡൻ ഗ്ലോയിങ് ആസ് ബ്രോഡ്വേ ക്വീൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫേസ് സിറം ആണ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ സിയും വൈറ്റമിൻ B3 ആണ് ഇതിലുള്ളത് കേട്ടോ. ഇനി ഇത് എന്തിനൊക്കെയാണെന്ന് പറയുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന വഴി. ഹെൽപ്സ് ഫൈറ്റ് ബ്രേക്ക്ഔട്ട്സ് ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കണ്ടെയ്ൻസ് ഏജ് ഡിഫൈൻഡ് പ്രോപ്പർട്ടീസ്, ഗിവ്സ് എ യൂത്ത്ഫുൾ ഗ്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഫെയർ ആവുന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഇവർ പറയുന്നില്ല. ഒരു യൂത്ത്ഫുൾ ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ബ്രേക്ക്ഔട്ട്സൊക്കെ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറം, NYbae സ്കിൻ ഫിഡൻറ്റ് ഗ്ലോയിങ് ആസ് ബ്രോഡ്വേ ക്യൂൻ ഫേസ് സിറം വിത്ത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ B3. ഹെൽപ്സ് ഫൈറ്റ് ബ്രേക്കേഴ്സ് ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കണ്ടെയ്ൻസ് ഏജ് ഡിഫൈങ് പ്രോപ്പർട്ടീസ്, ഗിവ്സ് എ യൂത്ത്ഫുൾ ഗ്ലോ എന്നൊക്കെ ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഈ പുറമേ ഉള്ള കവറേജിലുള്ള കൊടുത്തത് തന്നെയാണ് നമ്മുടെ ബോട്ടിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ കേട്ടോ. പിന്നെ ഈ ഒരു സൈറ്റിലായിട്ട് ഹൗ ടു യൂസ്, അതുപോലെ തന്നെ കീ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ലിക്കോറസ് എക്സ്ട്രാക്ട്, മൾബറി എക്സ്ട്രാക്ട്, അസ്കോബിക് ആസിഡ്, അതുപോലെ തന്നെ ഓറഞ്ച് എക്സ്ട്രാക്ട്, യോഗർട്ട് എക്സ്ട്രാക്ട്, പിന്നെ ബിറ്റർ മെലൺ എക്സ്ട്രാക്ട്, ഹണി, പിന്നെ കുറച്ച് ആസിഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസും ഹാൻഡ്സൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഈ ഫില്ലർ വെച്ചിട്ട് നമ്മുടെ നെക്കിലും ഫേസിലും ഡോട്ടാൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 30 to 60 seconds ഒന്ന് മസാജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഇത് പൊട്ടും, ഗ്ലാസ്സാണ് ബോട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഫില്ലറോട് കൂടിയിട്ടല്ല കേട്ടോ നമുക്ക് കിട്ടുക. ദാ ഇതുപോലൊരു ക്യാപ്പിലാണ് കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു സെക്യൂരിറ്റി ക്യാപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെട്ടിയിലുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ ഇതിലും കൊടുത്തിട്ടുള്ളത്. അത് ഒരു 10 ml 175 rupees ആണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഇതിൻ്റെ ഒരു യൂസേജ് വർഷം എന്ന് പറഞ്ഞാൽ ഒരു 2 years കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ, നല്ലൊരു ഓറഞ്ച് കളറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക, എല്ലാ ഇൻസ്ട്രക്ഷൻസും ബോക്സിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡേയ്സിൽ 2 times നമുക്ക് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ 1 time മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാധാരണ നമ്മൾ കുളി കഴിഞ്ഞിട്ടുള്ള ഡേയിലായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് തോന്നിയത് എന്ന് ഞാൻ ജെന്വിൻ ആയിട്ട് തന്നെ പറയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ പല റേറ്റിലുള്ള ഫേസ് സീറം നമുക്ക് അവൈലബിൾ ആണ്, കുറച്ച് റേറ്റിൻ്റെയും കൂടുതൽ റേറ്റിൻ്റെയും പല ബ്രാൻഡിൻ്റെതും പല വൈറ്റമിൻസ് അടങ്ങിയതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് യൂട്യൂബിലൊക്കെ നോക്കിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിവ്യൂ ആണ്, അടിപൊളി പ്രൊഡക്റ്റ് എന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു പ്രൈസിനുള്ളത് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് ഇത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾക്ക് ഫില്ലറൊക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ലേ. അപ്പം ഇങ്ങനെ ഫില്ലറിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ്, നല്ല പാക്കേജിങ് ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിപ്പോൾ വാങ്ങിയിട്ട് കുറച്ചായി, പക്ഷേ ഇത് ഏകദേശം കണ്ടോ ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടെന്നല്ല, അത്രയും മോയ്സ്ചറൈസേഷൻ നമുക്ക് ഇതിലൂടെ കിട്ടും. നമ്മുടെ മോയ്സ്ചറൈസേഷൻ അങ്ങോട്ട് ലോക്ക് ചെയ്യും കുറേ ടൈം ഉണ്ടാവും. കുറേ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യും, നമുക്ക് എപ്പോഴും അത് ഇട്ട പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം, എപ്പോഴും നമുക്കത് ഇട്ട പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. നന്നായിട്ട് മോയ്സ്ചറൈസേഷൻ ഉണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി മോയ്സ്ചറൈസ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, നല്ല മോയ്സ്ചറൈസേഷൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്കങ്ങനെ ഗ്ലോ ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടാവും നമുക്ക്, അതിപ്പോൾ നമ്മൾ ഏതൊരു എന്താ പറയുക സിറ ആണെങ്കിലും നമുക്കൊരു ഗ്ലോ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുമല്ലോ. ഇനി എനിക്കങ്ങനെ ആണോ എന്ന് അറിയില്ല കേട്ടോ, പല സ്കിൻ ടൈപ്പുകൾക്കും പല ടൈപ്പായിരിക്കും. ഓയിലി സ്കിന്നർക്ക് വേറെ ആയിരിക്കും, ഡ്രൈ സ്കിന്നർക്ക് വേറെ ആയിരിക്കും, കോമ്പിനേഷൻ സ്കിന്നർക്ക് വേറെ ആയിരിക്കും. ഓരോ നമ്മൾ എന്ത് ട്രൈ ചെയ്യുകയാണെങ്കിലും അത് ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരിലും ഒരേപോലെയല്ല നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ എനിക്കിത് വലിയ റിസൾട്ടൊന്നുമില്ല, എന്നാൽ നമ്മൾ ഒരു എന്താ പറയുക നല്ലൊരു മോയ്സ്ചറൈസേഷൻ നമ്മളെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നല്ലാതെ ഭയങ്കര ഗ്ലോയിങ് ആണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ പാടുകൾ കുറയ്ക്കുക വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പിഗ്മെൻറ്റേഷനൊന്നും അങ്ങനെ കുറയണതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത് എഫക്റ്റ് ആവാത്തതാണോ എന്നറിയില്ല, പക്ഷെ എനിക്കങ്ങനെ പിഗ്മെൻറ്റേഷൻ പോകണ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ആകെ നല്ല മോയ്സ്ചറൈസേഷൻ, അത് ഞാൻ 100% എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലൊരു എക്സ്ട്രാ ഡ്രൈ സ്കിന്നിൻ്റെ ആളാണ്, അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട്. അത് അല്ലാണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതില്ല. പക്ഷേ ഈ ഒരു പ്രൈസിന് നമുക്കൊരു മോയ്സ്ചറൈസറായി നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കങ്ങനെ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. എനിക്കെന്തായാലും ഉണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഒരു മോയ്സ്ചറൈസേഷനൊക്കെ കിട്ടും, ഒരു ചെറിയ ഗ്ലോ ഒക്കെ ഭാവിയിൽ വരുമായിരിക്കും. അല്ലാണ്ട് ഇത് ഭയങ്കര ഗ്ലോ ആയിട്ട് സ്കിൻ നല്ല സപ്ലായിട്ടൊന്നും ഇരിക്കണില്ല. മോയ്സ്ചറൈസേഷൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ മിനി പറയുകയാണ്, അതന്നെ പറഞ്ഞിട്ടുള്ളൂല്ലേ ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ എന്താ പറയുക 175 രൂപ അല്ലേ ഉള്ളൂ, പക്ഷേ ഇത് നമുക്ക് ഓഫറിൽ ഇതിലും കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് NYbae സ്കിൻ ഫിഡൻസ് സിറത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പിന്നെയും പറയുകയാണ്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ ഐ ഡി കേട്ടോ, ഈ ഐ ഡിയാണ് നമ്മുടെ ഐ ഡി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ഒന്ന് കൊടുക്കാൻ മറക്കത്തില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാറുള്ളതാണ് ലൈക്ക്, അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലും ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്.
നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. കുറച്ച് സമയം ആ റെഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളെ പിന്നെ അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാത്ത പ്രശ്നം വരുന്നത് നമ്മൾ ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാത്ത കൊണ്ടാണ് കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ അതന്നെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.